ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി നിർണയ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹീതമായ ഈ നല്ല സുദിനത്തിൽ മഹാദൈവത്തിൻ്റെ കൃപയാൽ ഒരു ദിവസം കൂടെ നന്നായി ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുക ഈ നല്ല ദിവസത്തെ അനുഗ്രഹപൂർണമാക്കുവാൻ പ്രാർത്ഥനയുടെയും വചനധ്യാനത്തിൻ്റെയും ആത്മീകതയുടെയും പിന്തുണയോടെ അവരവരായിരിക്കുന്ന സ്ഥലത്ത് ഈ ഭൂമിയുടെ മുഖത്ത് ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ സാഹചര്യങ്ങളെ നന്മയാക്കി മാറ്റാൻ കർത്താവിൻ്റെ കൃപ നമുക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു ഒപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ആത്മാർത്ഥത കാണിച്ച് രാവിലെ തോറും ഈ ദൂതിനായി ആഗ്രഹിച്ച് കാത്തിരുന്ന് കേട്ട് സ്തോത്രം ചെയ്ത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിന് പ്രകാരം ജീവിച്ച് അതിലടങ്ങിയിരിക്കുന്ന ആത്മീകയുടെ അന്തസ്സത്ത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും മാതാപിതാക്കളും കർത്തൃദാസന്മാരും അടങ്ങുന്ന പതിനായിരക്കണക്കിന് വരുന്ന ദൈവമക്കളെ സ്നേഹപുരസനം വന്ദനം ചെയ്തുകൊണ്ട് ഇതിനൊക്കെയും കാരണഭൂതനായ കർത്താവിനെ ഒരിക്കൽ കൂടി സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന ആത്മീക ദൂതിലേക്ക് നിങ്ങളെ നയിക്കേണ്ടതിന് വിശുദ്ധ ബൈബിളിലെ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം ഞാൻ വായിക്കുന്നത് ദയവായി ശ്രദ്ധിച്ചാലും എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു യേശു വിടവാങ്ങൽ സമയത്തേക്ക് എത്തുകയാണെന്ന് പറഞ്ഞാൽ മൂന്നര വർഷം നീണ്ടു നിന്ന് നമ്മുടെ കർത്താവായ ആ യേശു ശുശ്രൂഷയുടെ പര്യവസാന ദിവസങ്ങളിലേക്ക് വരികയാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പതിനാലാം അദ്ധ്യായത്തിൽ യാത്ര ചോദിച്ചു കഴിഞ്ഞു അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ വേഗത്തിൽ നടപടികളിലേക്ക് നീങ്ങുക അതിനിടയിൽ യേശു പറയുന്നൊരു വാക്കാണ് പതിനഞ്ച് പതിനൊന്നിൽ പറഞ്ഞത് യേശു ഒത്തിരി അവരോട് സംസാരിച്ചു മൂന്നര വർഷക്കാലം കൂടെ കൊണ്ട് നടന്ന അവരോട് ഒരുപാട് കാര്യങ്ങൾ അവരുടെ വിചാരങ്ങൾക്കപ്പുറം ചിലപ്പോൾ ശാസിച്ചു ചിലപ്പോൾ അവരെ തിരുത്തി ചിലപ്പോൾ അവരെ സ്നേഹിച്ചു ചിലപ്പോൾ അവരെ തർജ്ജനം ചെയ്തു എന്ന് വേണ്ട വിവിധ നിലവാരത്തിൽ യേശു ഈ ശിഷ്യഗണത്തോട് സംസാരിച്ചിട്ടുണ്ട് അവരോട് സംസാരിച്ച സംസാരങ്ങളെ മുഴുവൻ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് യേശു കാര്യം പറയുക സാധാരണ നമ്മൾ യാത്രയായ്പേടയിലൊക്കെ അധ്യാപകരൊക്കെ യാത്രയയ്ക്കുമ്പോൾ കർത്തൃദാസന്മാരൊക്കെ യാത്രയക്കുമ്പോൾ അവരുടെ മറുപടി പ്രസംഗത്തിൽ പറയുന്നൊരു വാക്കുണ്ട് കഴിഞ്ഞ മൂന്ന് കൊല്ലം നാല് കൊല്ലം ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്നപ്പോൾ പലരോടും കർശനമായി പറയേണ്ടി വന്നിട്ടുണ്ട് ചിലരെ ശാസിക്കേണ്ടി വന്നിട്ടുണ്ട് ചിലപ്പോൾ ചിലരെ പേരെടുത്ത് പറയും അങ്ങനെയൊക്കെയുള്ള സമയത്ത് അവർ പറയാറുണ്ട് അതൊന്നും നിങ്ങൾക്ക് ദ്രോഹത്തിനോ ദോഷത്തിനോ അല്ല പിന്നെയോ നന്നായി വരാൻ വേണ്ടിയിട്ടാണ് സ്നേഹം മാത്രമേ അകത്തുള്ളൂ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും എന്ന് ഒരു ഗുരുനാഥ ഹൃദയത്തോടുകൂടെ സാധാരണ യാത്രയ്പ്പിലും അങ്ങനെ പ്രത്യേക സന്ദർഭത്തിലൊക്കെ പറയാറുള്ളത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ അതുപോലത്തെ ഒരു വാക്കായിട്ട് തൽക്കാലത്തേക്ക് നമുക്ക് ഈ വാക്കിനെടുക്കാം യേശു അറിയാണ് ശിഷ്യന്മാരോട് ഞാൻ നിങ്ങളോട് സംസാരിച്ചതല്ല വളരെ കർശനമായ കാര്യങ്ങൾ വിശുദ്ധിയെക്കുറിച്ച് രക്ഷയെക്കുറിച്ച് പരീഷന്മാരെ സൂക്ഷിക്കണമെന്ന് കപടഭക്തി സൂക്ഷിക്കണമെന്ന് പല കാര്യങ്ങൾ എൻ്റെ കൂടെ നടക്കുമ്പോൾ വിശ്വസിക്കണമെന്ന് ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ പറയരുതെന്ന് എന്തിനേറെ പറയുന്നു ഏറ്റവും അടുത്ത് നിന്ന അപ്പോസ്തോലന്മാരിൽ ഒന്നാമനായിരുന്ന ദ ലീഡർ ആയിരുന്ന അവരുടെ ഗണത്തിലൊന്നാമനായിരുന്ന പത്രോസിനെയൊക്കെ സാത്താനെ പോ എന്ന് പറഞ്ഞ് യേശു മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കർശനമായി പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് യേശു പറയുക ഇതൊന്നും പേര് പറഞ്ഞില്ലെങ്കിലും എൻ്റെ ഭാവനാത്മകമായിരിക്കുന്ന ചിന്തയ്ക്കകത്ത് ഞാൻ കാണുന്നു ഇതൊന്നും ഇത് വെറുപ്പ് കൊണ്ട് പറഞ്ഞതല്ല പത്രോസേ തോമസേ എല്ലാവരോടും ഓരോരുത്തരോടും പറയുക യാക്കോബേ യോഗന്നാനേ ഇതൊന്നും അമർഷം കൊണ്ട് പറഞ്ഞതല്ല പറഞ്ഞതെല്ലാം എന്തിനാണെന്നറിയുമ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് എന്തിനെന്ന് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയുന്നു എന്തിനെന്ന് എഴുതിയിരിക്കുന്നത് എൻ്റെ സന്തോഷം നിങ്ങളിലിരുപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു നമുക്ക് ആ വാക്യത്ത് നിന്ന് റെഡ്യൂസ് ചെയ്യാൻ ക്രോഡീകരിക്കാം ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ യേശു എന്തിനാണ് മനുഷ്യനോട് സംസാരിക്കുന്നത് യേശു എന്തിനാണ് ഇവരോട് സംസാരിച്ചത് യേശു സംസാരിച്ചതിൻ്റെ പുറകിൽ നിഗൂഢതകളില്ല യേശു സംസാരിച്ചതിൻ്റെ പുറകിലെ ഉദ്ദേശം യേശുവുടെ പച്ചയ്ക്ക് പറയുന്നു എന്താ പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കണം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം ഇതിനാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇനി കാര്യത്തിൻ്റെ അതീവ ഗൗരവമായിരിക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം നമ്മളോട് പലരും സംസാരിക്കും ഇല്ലേ നമ്മളും പലരോട് സംസാരിക്കും വാസ്തവത്തിൽ സംസാരിക്കാൻ ലഭിച്ചിരിക്കുന്ന ഭാഗ്യം മനുഷ്യർക്ക് അപാരമാണ് അത് അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം വാക്കുകൾ ഭാഷണങ്ങൾ സംഭാഷണങ്ങൾ അത് ഭംഗിയായി പറയാനുള്ള കഴിവ് കൃപ ഇതിനൊക്കെ ദൈവത്തെ സ്തുതിക്കണം ഇതൊന്നും നമ്മുടെ സ്വന്തമല്ല നമ്മുടെ കഴിവല്ല ദൈവം തന്ന വരദാനമാണ് അതിനൊക്കെ നല്ല ശബ്ദമുള്ളവർ നന്നായി സംസാരിക്കാൻ കഴിവുള്ളവർ മറ്റുള്ളവരോട് വളരെ മാന്യമായിട്ട് ഇടപെടാൻ കഴിവുള്ളവർ അവരെല്ലാം ദൈവത്തെ ഒത്തിരി നന്ദിയോടെ സ്തുതിക്കണം സംസാരിക്കാനുള്ള കഴിവ് മനുഷ്യർക്ക് മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള വലിയ കഴിവ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരാൾ നമ്മളോട് സംസാരിക്കുവാണെങ്കിൽ അയാൾ എന്തിനാണ് സംസാരിക്കുന്നത് എന്നത് ഗ്രഹിപ്പാനുള്ളൊരു കഴിവ് നമുക്ക് വേണം എല്ലാവരും പറയുന്നത് കേൾക്കണം കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഒരാൾ നമ്മളെ ഫോൺ ചെയ്യുന്നു ഒരാൾ നമ്മളെ വീട്ടിൽ വരുന്നു ചിലപ്പോൾ ഭയങ്കര കെയറിങ്ങിലായിരിക്കും അയ്യോ എനിക്കങ്ങോട് ഭയങ്കരമാണ് സ്നേഹമാണ് സന്തോഷമാണ് എനിക്കങ്ങോട് പലപ്പോഴും ഓർക്കുമ്പോൾ സങ്കടമാണ് എന്നൊക്കെ പറഞ്ഞ് പല വിധത്തിൽ സംസാരിക്കും ലോകമല്ലേ ലോക മനുഷ്യനല്ലേ വഞ്ചിക്കപ്പെട്ട ലോകമല്ലേ വീണുപോയ ലോകമല്ലേ ഇതിനിടയിലല്ലേ നമ്മൾ ജീവിക്കുന്നത് അപ്പം പലരും സംസാരിക്കും സംസാരമൊക്കെ കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ ചില ആളുകൾ വീട്ടിൽ വരും വീട്ടിൽ വന്നിട്ട് കുശു എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞിട്ടൊക്കെ പോകും പലപ്പോൾ അമ്മോടായിരിക്കും ചിലപ്പോൾ അങ്ങോട്ട് ചിലപ്പോൾ ആരോട് പറഞ്ഞു പറഞ്ഞു പോകണം പോയി കഴിയുമ്പോൾ ഇവർ സംസാരിച്ച് പോയി കഴിയുമ്പോൾ ഉള്ള സന്തോഷവും കൂടി പോവും ശരിയല്ല ഞാൻ പറയുന്നത് എത്രയോ സന്ദർഭങ്ങളിൽ ചിലരോട് സംസാരിച്ച് ചിലരുടെ ഫോൺ എടുത്താൽ നമ്മൾ പഞ്ചറായ വണ്ടി പോലെയാവും ചിലരോട് സംസാരിച്ചാൽ എന്തോ ചിലരോട് സംസാരിച്ച എൻ്റെ ഫോൺ വരുമ്പോൾ ഞാനാണെങ്കിൽ പോലും വിറച്ചോണ്ട് എടുക്കുന്നത് എന്നാ ഈ പറയാൻ പോകുന്നത് ഒരു കാര്യം പോലും നല്ലത് പറയല്ല പോസിറ്റീവായ ഒരു എനർജി പകരിയല്ല എല്ലാം കുറ്റം എല്ലാം പോരായ്മ എല്ലാം കുറവ് ഇത് മാത്രം പറയുമ്പോൾ ഉള്ള ശക്തി കൂടി നമ്മളിൽ നിന്ന് ചോർന്നു പോകും സൂക്ഷിക്കണം ഇവിടെ രണ്ട് തരം സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട് ലോകത്തിൽ ഒന്ന് നമ്മുടെ സന്തോഷം അപ്ഗ്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ദൈവത്തിൻ്റെ വചന ഞാൻ സംസാരിക്കാം നിങ്ങളോട് ഒന്ന് രണ്ട് വർഷത്തോട് അടുത്തെത്തുന്നു ആരംഭകാലം മുതൽ ഇത് കേൾക്കാൻ തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ടതിനകത്തുണ്ട് അവരൊത്തിരി കാര്യങ്ങൾ പറയും പിന്നെ ഇടയ്ക്ക് ഇന്നലെ ഇന്നൊക്കെ ഞാൻ ആഡ് ചെയ്തത് ശരാശരി ഒരു ദിവസം ഒരു പത്തിരുപത് പേരെങ്കിലും മിനിമം ഇതിനകത്തേക്ക് പുതുതായി പുതുതായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആൾക്കാർ ഇങ്ങനെ നിങ്ങളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയച്ചു കൊടുത്തു അവരെന്നെ വിളിച്ചു അവർക്ക് ഇഷ്ടമാണ് ഈ സംഭാഷണങ്ങൾ ഈ ദൂതുകൾ ഇഷ്ടമാന്ന് പറഞ്ഞു ജാതിമത ഭേദമെന്നെ സഭാ സമുദായ വ്യത്യാസമല്ലേ കേൾക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു വർഷമായി ഒന്നര വർഷമായി ആറ് മാസമായി കേൾക്കാൻ തുടങ്ങുമ്പോൾ ഈ സംസാരം നിങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ തെറ്റിയോ വാക്കില്ലല്ലോ നിങ്ങളെ ഈ സംഭാഷണം ഈ സംസാരം ഈ കേൾവി നിങ്ങളുടെ നിരാശ മാറ്റുന്നുണ്ടോ അടാപടിയിൽ നിന്നും പറഞ്ഞാൽ സംസാരിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ആകാശത്തു നിന്ന് സ്വർണ്ണ ബിസ്ക്കറ്റ് എടുക്കുന്ന പോലെ പെട്ടെന്ന് എന്നോട് സംസാരിച്ച വഴി നിങ്ങളുടെ കെട്ടുപൊട്ടിയെന്നോ നിങ്ങളുടെ കല്യാണം നടന്നോ നിങ്ങൾക്ക് ജോലി കിട്ടിയെന്നുള്ളതല്ല നിങ്ങൾക്കൊരു കുളിർമയുണ്ടായോ നിങ്ങളുടെ മനസ്സ് തണുത്തോ നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചോ നിങ്ങൾക്ക് ജീവിക്കാൻ പ്രേരണയുണ്ടായോ നിങ്ങളുടെ തളർന്ന അവസ്ഥ മാറിയോ നിങ്ങൾക്ക് എന്തോ ലഭിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങിയോ അങ്ങനെ തുടങ്ങിയെങ്കിൽ ഓർത്തോളണം ഇതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ ഒരു കരമുണ്ട് കേട്ടോ അപ്പം യേശു സംസാരിക്കും ഇന്ന് അക്ഷരികമായിട്ട് യേശു നമ്മുടെ ഇടയിൽ ആളത്തത്തിൽ വായും നാക്കും ആറ്റിവിടെയില്ല ദൈവത്തിൻ്റെ നാവാണ് ദൈവത്തിൻ്റെ ദാസന്മാർ ഇരുമ്യാവിനോടാണ് ആ കാര്യം പറഞ്ഞത് ഇരുമ്യാപ്രമുണത്തിൽ ദൈവം പറഞ്ഞിട്ടുണ്ട് നീ എൻ്റെ ഹിതം ചെയ്ത് എന്നോട് ചേർന്ന് നിന്നാൽ ഞാൻ നിന്നെ എൻ്റെ വായാക്കാം അപ്പം ദൈവത്തിൻ്റെ വായ വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവദാസന്മാരാണ് ആ വായിലൂടെ സംസാരിക്കുകയാണ് ദൈവം സംസാരിക്കുന്നത് വെട്ടിക്കളയാനല്ല ദൈവം സംസാരിക്കുന്നത് ഉള്ള സന്തോഷം എടുത്തു കളയാനല്ല ദൈവം സംസാരിക്കുന്നത് ഡിപ്രഷനിലേക്ക് ആക്കാനല്ല ദൈവം സംസാരിക്കുന്നത് നമ്മൾ മരിക്കാനല്ല ദൈവം സംസാരിക്കുന്നത് ജീവിക്കാനാണ് കുറേ ചിന്തകൾ എൻ്റെ അകത്തേക്ക് വരുന്നുണ്ട് സ്തോത്രം പണ്ട് ശിംശോനെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നേ പതിനാല് അധ്യായങ്ങളിലാണ് ശിംശോൻ്റെ മാതാപിതാക്കൾ മക്കളില്ലാത്തവരായിരുന്നു ദീർഘകാലം മനോഹയെന്നാവൻ്റെ അപ്പൻ്റെ പേര് ഒരു ദിവസം ദൈവത്തിൻ്റെ ദൂതൻ വന്ന് ശിംശുവിൻ്റെ അമ്മയോട് സംസാരിക്കുകയാണ് നിനക്ക് ഒരു മ നീ നീ സൂക്ഷിക്കണം നീ ഗർഭവതിയാകും നിനക്കൊരു മകനെ പ്രസവിക്കും നീ ആ മകൻ വളരും അവനെ സൂക്ഷിച്ച് വളർത്തിക്കൊള്ളണം അവൻ വളർന്നു വരുമ്പോൾ ഇസ്രായേലിനെ അവൻ ഫെലിസ്തീനയുടെ കയ്യിൽ നിന്ന് വിടിവിക്കാൻ തുടങ്ങും ഭയങ്കരമായിരിക്കുന്ന കാര്യം ഒരിക്കലും വിടുതലിൽ നിന്ന് വിചാരിച്ച് പത്ത് നാൽപ്പത് വർഷങ്ങൾ പെട്ടുകിടക്കിയ ഫലിസ്തീൻ അവരെ ഒതുക്കിക്കൊണ്ടിരിക്കുക ഒരു ദൂതൊരു വീട്ടിൽ വരുന്നു എന്താ വരുന്നത് നിനക്കൊരു സന്തതി ജനിക്കും നീ സൂക്ഷിച്ചോളണം നീ വൃദ്ധസ്ഥമായി ജീവിക്കണം നിൻ്റെ മകനെ അതുപോലെ വളർത്തണം എന്ന് പറയുകയാണ് സ്തോത്രം അത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്ത്രീ സന്തോഷത്തോടെ അവരുടെ അച്ചാച്ചനോടെ എന്ന് പറഞ്ഞു അഥവാ എന്ന് പറഞ്ഞു അച്ചച്ചാ എന്നോടൊരു ദൂതം സംസാരിച്ചു ഇവിടെ പറഞ്ഞു ആദ്യം പറഞ്ഞു അങ്ങനെ ഒന്നായിരിക്കില്ല എന്നിട്ട് അവൾ പ്രാർത്ഥിച്ചു ദൈവമേ എന്നോട് സംസാരിച്ച ദൈവമേ എൻ്റെ അച്ചാച്ചനോട് സംസാരിക്കണമേ പ്രാർത്ഥിച്ച മതി അമ്മമാരെ ആൻറ്റിമാരെ സഹോദരങ്ങളെ ദൈവം സംസാരിക്കും അപ്പോഴും ദൈവം എന്ത് അറിയാമോ ഈ മനോഹയുടെ ഭാര്യയുടെ അടുക്കുന്നു സംസാരിച്ചു അപ്പോൾ ഈ സഹോദരി പരിജ്ഞാനത്തോട് പറഞ്ഞു എൻ്റെ അച്ചാനേയും കൂടി വിളിച്ചുകൊണ്ട് വരുന്ന ഒരു പോകരുതെ പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്നു അദ്ദേഹത്തോട് സംസാരിച്ചു രണ്ടുപേർക്കും വിശ്വാസമായി പക്ഷേ ഇയാളൊരു എന്താ പറയുക ഒരു തിറമുള്ള ആളല്ലായിരുന്നു ചില അപ്പന്മാർ അങ്ങനെയാണ് ദൈവം നേരിട്ട് സംസാരിച്ചാലും ചങ്കുറപ്പുണ്ടാവില്ല ചില അമ്മമാരും അങ്ങനെയാണ് ഞാൻ വായിച്ചത് അദ്ദേഹത്തിൽ അറിയാമോ ഈ മനുഷ്യൻ ഭാര്യയോട് പറയുക നമ്മൾ മിക്കവാറും ചത്തു പോവും മരിച്ചു പോവും ദൈവം നമ്മളോട് സംസാരിച്ചത് കൊണ്ട് നമ്മൾ മരിച്ചു പോവും പെട്ടെന്ന് അമ്മ ആ മിണ്ടാതിരി മനുഷ്യ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മളും കൊല്ലാനാണോ ദൈവം നമ്മൾ ഇത്ര വലിയ കാര്യം പറയുക നമ്മളെന്ത് യാഗം സ്വീകരിക്കുമോ അവൻ നമ്മളെ സ്നേഹിച്ചത് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മോട് സംസാരിച്ചത് നമ്മുടെ വഴിപാടുകൾ സ്വീകരിച്ചത് നമ്മൾ മരിക്കാനല്ല നമ്മളെ രക്ഷിപ്പാനും നമ്മൾ നിമിത്തം മറ്റു ചിലരെക്കൂടി രക്ഷിപ്പാനും അപ്പം എൻ്റെ അർത്ഥം എന്താ ചിലർ എന്തൊക്കെ പറഞ്ഞാലും ദൈവം നേരിട്ട് പറഞ്ഞാലും വിശ്വസിക്കില്ല എന്നോ ചെയ്യാനാണ് നമ്മൾ അവർക്ക് പേടിയ പിന്നെയും ചാവോ പിന്നെയും കെട്ടാണോ പിന്നെയും പൂട്ടാണോ ദൈവം നേരിട്ട് പറഞ്ഞാലും നാളെ പിന്നെയും ദേ അങ്ങനെ തന്നെ ചങ്കരം തെങ്ങേലെന്ന് പറഞ്ഞാലും അവിടെ തന്നെ പിന്നെ ഇരിക്കും ഈ അമ്മയെ ഞാൻ സമ്മതിക്കുന്നു അമ്മ പറഞ്ഞു അങ്ങനെയൊന്നും പറയാതെ ദൈവം സംസാരിച്ചത് നമ്മുടെ നന്മയ്ക്കാണ് ഞാൻ നിങ്ങളോടും പറയുന്നു ദൈവം സംസാരിക്കുന്നുണ്ടോ ഈ ദൂതുകളിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടോ എൻ്റെ ശബ്ദം എൻ്റെ വാക്കോ ഉപയോഗിക്കുന്നെങ്കിലും ഈ വാചകത്തിലൂടെ ഈ വചനത്തിലൂടെ ഈ ദൂതിലൂടെ അനുദിന രാവിലെ ലഭിക്കുന്ന പത്ത് പതിനഞ്ച് മിനിറ്റ് ദൈവത്തിൻ്റെ ആലോചനയിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സന്തോഷം തല്ലിക്കടത്താൻ ആരൊക്കെ നോക്കിയാലും ദൈവമായ കർത്താവ് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ നിങ്ങളുടെ വീട്ടിൽ നിന്നോ നിങ്ങളുടെ ചാർച്ചയെന്നോ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നോ നിങ്ങളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ നിങ്ങളുടെ സ്റ്റാറ്റസിൽ നിന്നോ നിനക്ക് സന്തോഷം കിട്ടത്തില്ലെന്ന് കാണുമ്പോൾ ദൈവം ദൈവത്തിൻ്റെ സന്തോഷം സന്തോഷമെടുത്ത് നിന്നിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും അങ്ങനെയല്ലേ വാക്യം എൻ്റെ സന്തോഷം ഞാൻ നിനക്ക് തരും നിന്നിൽ പകരും നിന്നിലേക്ക് ആ സന്തോഷം ഞാൻ ചാർജ് ചെയ്യും നിനക്ക് സന്തോഷിക്കാനുള്ള സന്തോഷം നിൻ്റെ വീട്ടിലില്ലെങ്കിൽ നിനക്കുള്ള സന്തോഷം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ സന്തോഷം നിന്നിലേക്ക് കയറ്റിയിടും അപ്പോൾ നീ സന്തോഷിച്ചേ പറ്റൂ മനസ്സിലായോ ബാറ്ററി ഇട്ട് വർക്ക് ചെയ്യുന്ന ടോർച്ച് ടോർച്ചുണ്ടായിരുന്നു പണ്ട് അപ്പം എന്തു അറിയാമോ ഞങ്ങളുടെ വീട്ടിൽ റേഡിയോയ്ക്കും ബാറ്ററി ഉണ്ട് ടോർച്ചിനും ബാറ്ററി ഉണ്ട് അപ്പം എന്തു അറിയാമോ ടോർച്ച് വേണ്ടി വരുന്ന സമയത്ത് ചിലപ്പോൾ കാശില്ലാത്ത കാലമല്ലേ അപ്പോൾ എന്ത് ചെയ്യും റേഡിയോയുടെ ബാറ്ററി ഊരിയിട്ട് ടോർച്ചിൻ്റെ ബാറ്ററി എടുത്തിട്ട് റേഡിയോയുടെ ബാറ്ററി അതിനകത്തേക്ക് ഇടും അപ്പോൾ ടോർച്ച് അതേ ബ്ലക്കെന്ന് കത്തും അത് കഴിയുമ്പോഴത്തേക്കും മറ്റേ ബാറ്ററിയിട്ട് റേഡിയോ വയ്ക്കുമ്പോൾ റേഡിയോ പരവരാന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ടോർച്ച് ഊരിയിട്ട് അങ്ങോട്ടിടും അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സന്തോഷത്തിൻ്റെ ബാറ്ററി ഊരി നിന്നിലേക്കിടുമ്പോൾ നീ പ്രകാശിക്കും നീ കത്തും നിൻ്റെ വീട്ടിൽ സന്തോഷമില്ല നിൻ്റെ പ്രിയപ്പെട്ടവൻ അവരാ സന്തോഷം തരേണ്ടത് അപ്പനാണ് ആങ്ങളയാണ് ഭാര്യ ഭർത്താവ മക്കളാണ് തരേണ്ടത് അവർ തരാത്തപ്പോൾ യേശു ഗ്യാരണ്ടി പറയുന്നു എൻ്റെ സന്തോഷം തരാം നിന്റെ ജീവിത പങ്കാളി നിനക്ക് സന്തോഷം തന്നില്ലെങ്കിൽ നിൻ്റെ കൂടെപ്പുറപ്പ് നിനക്ക് സന്തോഷം തന്നില്ലെങ്കിൽ നിൻ്റെ കൂട്ടുവേലക്കാരൻ നിനക്ക് സന്തോഷം തന്നില്ലെങ്കിൽ ആയുസിൻ്റെ ഇന്ന് വരെ അരനൂറ്റാണ്ട് ജീവിച്ച് കഴിഞ്ഞു പോയിട്ട് ഇതുവരെ തന്നിട്ടില്ലെങ്കിൽ ഈ ദൂതിന് ഈ കാത് വട്ടം പിടിച്ച് കേക്ക് യേശു ഒരു വാക്ക് പറയുന്നു ഉലകത്തിൽ നിൻ്റെ ചുറ്റുമുള്ള ആരും നിനക്ക് സന്തോഷം തന്നില്ലെങ്കിൽ ഞാൻ നിന്നോട് മിണ്ടുന്ന എന്തിനാണെന്നറിയാമോ നിന്നെ തിളത്തിക്കിടത്താനല്ല നിന്നെ മൂഡ് ഓഫ് ആക്കാനല്ല എൻ്റെ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ ഞാൻ ആരോട് യേശു പറയുന്നു ഞാൻ ആരോട് സംഭാഷിച്ചാലും ഞാൻ ആരോട് സംസാരിച്ചാലും അവരുടെ കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കണം അവർക്ക് സന്തോഷം സന്തോഷമുണ്ടാകണം അവരുടെ മുഖത്തെ കരിവാളിപ്പ് പോകണം അവരുടെ മുഖം ഇനി വാടരുത് അവർ ബലപ്പെടണം അവരുടെ ഹൃദയം തുടിക്കണം അവർ ചിരിക്കണം ഉള്ളതുപോലെ വരണം ചുമ്മാ ചിരിക്കാൻ പറഞ്ഞാൽ പറ്റുമോ സന്തോഷം ഉളവാകണമെങ്കിൽ സാഹചര്യം വരണ്ടേ സാഹചര്യങ്ങൾ ഉളവാക്കിത്തരും യേശു പറഞ്ഞു നിന്റെ വീട്ടിലോ നിന്റെ പശ്ചാത്തലത്തിലോ നിന്റെ പ്രിയപ്പെട്ടവരോ ജീവിതത്തിൽ ഇതുവരെ നിനക്ക് സന്തോഷം തന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ സന്തോഷം നിനക്ക് തരാം ഞാൻ എൻ്റെ സന്തോഷം നിനക്കുന്നില്ല എന്തിനാ കർത്താവേ അങ്ങ് എന്നോട് കൂടെ കൂടെ സംസാരിക്കുന്നത് അങ്ങെന്തിനാ എന്നെ വിളിക്കുന്നേ അങ്ങ് എന്തിനാ എന്നോട് മിണ്ടുന്നേ ഒറ്റ ഉദ്ദേശമുള്ളൂ മോളെ ഇവിടെ ഇരിക്കുന്ന മുഖ എല്ലാം കൂടി നിൻ്റെ തോളയിലെടുത്ത് വെച്ച് എന്നിട്ട് നിന്നെക്കൊണ്ട് കാളയെ പൂട്ടുന്ന പോലെ ഒഴിവിക്കാനല്ല പിന്നെയോ എങ്ങനെയും നീ സന്തോഷിക്കണം നിൻ്റെ സന്തോഷം പൂർണ്ണമാകണം ഇതാ ഒന്ന് രണ്ടുപേരെ തെളിവ് തരട്ടെ വെളിപ്പാട് പുസ്തകം ഒന്ന് പന്ത്രണ്ട് പത്മോസിൽ കിടക്കുന്ന യോഹന്നാൻ ആരോ സംസാരിക്കുന്ന കേട്ടു ഏകാന്ത ദുരത്തിൽ എന്നോട് സംസാരിച്ചതാരെന്നറിയാൻ വേണ്ടി പുറകോട്ട് തിരിഞ്ഞപ്പോൾ ഞാൻ കണ്ടു ഹിമം പോലെ വെളുത്ത തലപുടിയും പെരുവെള്ളത്തിനൊത്ത ശബ്ദമുള്ളവനും മാറത്ത് പൊൻകച്ച കെട്ടിയവനും വെള്ളോടിൽ സദൃശ്യമായി കാൽപാദങ്ങൾ ചുറ്റുപഴിപ്പിച്ച് നിൽക്കുന്നവനും അരയിൽ ഉഫാസ്തങ്ങൻ കെട്ടിവനുമായിരിക്കുന്ന മനോഹര രൂപി യേശുക്രിസ്തുവിനെ ആ സംഭാഷണം യോഹന്നാനെ സന്തോഷിപ്പിച്ചു ജീവിതത്തിൽ അവനെ എന്നും ചിരിക്കുന്നവനാക്കി മാറ്റി ദാനിയൽ പ്രവചനം പത്താം അധ്യായം വാക്യം വായിച്ചിട്ടുണ്ടോ അവിടെ എഴുതിയിരിക്കുന്നിങ്ങനെയാണ് അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ട് നിവരെ നിന്നു അപ്പോൾ നമ്മളെ നിവരെ നിർത്തുന്ന സംസാരങ്ങളുണ്ട് ചിലർ സംസാരിച്ചാൽ നമ്മുടെ മുഖം കുനിയും ചിലർ നമ്മോട് സംസാരിച്ചാൽ നമ്മുടെ തല തലകുനിയും നാണം കെട്ടുപോകും നല്ല യേശു നിന്നോട് സംസാരിക്കുന്നത് നിൻ്റെ തല ഉയരാനാണ് ഞാൻ പ്രാർത്ഥിക്കാൻ തുനിയാണ് എന്നെ കേൾക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ കർത്താവ് ഈ രക്ഷിതാവ് ഈ വീണ്ടെടുപ്പുകാരൻ ഈ മഹാദൈവം ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അതിനൊറ്റ ഉദ്ദേശമുള്ളൂ നീ കുറ്റക്കാരിയാണ് കുറ്റക്കാരനാണ് നിൻ്റെ കൈ പിടിപ്പുകാടാണ് എന്ന് പറയാനില്ല ചെറുതെന്നും പറഞ്ഞ പ്രാക്ക എന്നും കൂത്തുവാക്കുക നീ ഒരുത്തി കാരണം നീ ഒരുത്തം കാരണം മുടിഞ്ഞു പോകത്തുള്ളൂ എന്ന് പറയുന്നതാണ് ചിലത് വാതർന്നാൽ എന്നാൽ ഇവിടെ ഞാൻ എൻ്റെ കർത്താവിനെ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തി 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 കാണിക്കുന്നു അവൻ്റെ മുഖത്തേക്ക് നോക്ക് നിന്നോട് മിണ്ടണമെന്ന് ആഗ്രഹമുണ്ട് മക്കളെ കൂടപ്പറപ്പുകളെ നിന്നോട് മിണ്ടണമെന്ന് ആഗ്രഹമുണ്ട് അവൻ നിന്നോട് മിണ്ടുന്നത് നിൻ്റെ സന്തോഷം പൂർണ്ണമാകാൻ പ്രാർത്ഥിക്കാൻ പോവാ ഒന്ന് പ്രാർത്ഥിക്കുക എൻ്റെ അപ്പ എന്നോടൊന്ന് സംസാരിക്കുക ഒറ്റക്കരുന്ന് കരയെ കവണ്ണു കാലെ കെട്ടിപ്പിടിക്ക് എന്നോടൊന്ന് സംസാരിക്കുക യോഹനാൻ്റെ സുശേഷത്തിൽ ഞങ്ങൾ കണ്ടു അവിടെ നിന്ന് ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ സന്തോഷം കൂടിയെന്ന് പറ പറ ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് പറ ഞങ്ങളോടൊന്ന് സംസാരിക്കുക ആഴത്തിൽ എന്നോട് ഇടപെട് ദൈവം സംസാരിക്കും കേട്ടോ നമ്മുടെ സന്തോഷം വർദ്ധിക്കും ഞാൻ അത് തന്നെ പ്രാർത്ഥിക്കാം കണ്ണടച്ചു പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല ശനിയാഴ്ച കർത്താവിൻ്റെ തിരുസന്നിധി ഞങ്ങൾ ഈ കേട്ട വചനം ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുള്ള വചനം ഇന്ന് ഞങ്ങളോട് പറഞ്ഞു എൻ്റെ അപ്പ എൻ്റെ കർത്താവേ അങ്ങ് ആരോട് സംസാരിച്ചാലും അവരുടെ സന്തോഷം പൂർണ്ണമാകുമെന്ന് ഇതപ്പാ ലോകത്തിൻ്റെ പല ഭാഗത്തും ഒത്തിരി സഹോദരങ്ങൾ ഞാൻ അവരോട് പലവട്ടം സംസാരിച്ചിട്ടുണ്ട് പലരോടും അവരെന്നോട് സംസാരിച്ചിട്ടുണ്ട് ഇല്ലപ്പാ അവരുടെ സന്തോഷം പൂർണ്ണമായില്ല ഞാൻ അങ്ങയോട് ആഗ്രഹിച്ചു ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുക ഈ മക്കളോട് ഇന്ന് ഇത് കേട്ട് പ്രാർത്ഥിക്കുന്നവരോട് ദൈവം ഒന്ന് സംസാരിക്കണേ ഇന്ന് അവർ ഉറങ്ങുന്നതിനേക്കാൾ എങ്ങനെയെങ്കിൽ സംസാരിക്കണേ ആ ഒരൊറ്റ സംഭാഷണത്തിലൂടെ നാളുകളായി സന്തോഷം നഷ്ടപ്പെട്ടവർക്ക് സന്തോഷം തിരിച്ചു കൊടുക്കണേ ദൈവം അത് ചെയ്യണേ അങ്ങ് ഞങ്ങളോട് ഇരിക്കണേ ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആമേൻ ആമേൻ